പത്താം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം. ഇതില് അജ്ഞാനവൃത്തികളുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. മിഥ്യാഗ്രഹാസ്മിമതി രാഗവികോപഭീതിരജ്ഞാനവൃത്തി മിതി പഞ്ചവിധം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനം സ്തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധൈ. ഭൗതികങ്ങളായ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ദേഹങ്ങളെ സൃഷ്ടിച്ചതിനു ശേഷം ബ്രഹ്മദേവൻ തമോവികാരങ്ങളായ അഞ്ച് പ്രകാരത്തിലുള്ള അജ്ഞാനവൃത്തികളെയും സൃഷ്ടിച്ചു. ഈ അജ്ഞാനവൃത്തികൾ ഏതൊക്കെയാണ്? മിഥ്യാജ്ഞാനം, അഹങ്കാരം, രാഗം, ക്രോധം, ഭയം എന്നിങ്ങനെ അഞ്ച് അജ്ഞാനവൃത്തികൾ. ആത്മഭിന്നമായ വസ്തുവിൻ്റെ സത്യത്വ ബുദ്ധിയാണ് മിഥ്യാജ്ഞാനം. ജീവികളിൽ ഞാൻ എൻ്റെ എന്ന ബോധം, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അഹങ്കാരം, ആസ്മിമതി. പിന്നെ ധനം മുതലായവ സുഖഹേതുക്കളാണെന്ന് വിചാരിച്ച് അവയെ ആഗ്രഹിക്കുന്നതാണ് രാഗം. ധനം നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് രാഗം എന്ന ഒരു താമസ പദാർത്ഥമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ധനാദികളെ അപഹരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവരിലുള്ള അക്ഷമ തന്നെ ക്രോധം അല്ലേ. ധനം ആരെങ്കിലും നമ്മളിൽ നിന്ന് അപഹരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോപം വരും, ക്രോധം. ഭോഗ്യ വസ്തുക്കളുടെ നാശമോ വ്യയമോ വന്നെങ്കിലോ എന്നുള്ള ചിന്തയാണ് ഭയം. മനുഷ്യന് ഭയം കൂടപ്പിറപ്പാണ് അല്ലേ, എല്ലാറ്റിനും ഭയം. അങ്ങനെ എല്ലാ അനർത്ഥങ്ങൾക്കും സർവദുഃഖങ്ങൾക്കും ഹേതുക്കളായ ഈ അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ച ബ്രഹ്മാവിന് വളരെ ദുഃഖമുണ്ടായി. അദ്ദേഹം തൻ്റെ മനഃശുദ്ധിക്കായി നിന്ദിരുവടിയുടെ പാദങ്ങളെ സ്മരിക്കുക എന്ന പ്രായശ്ചിത്തം ചെയ്തു. ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം സൃഷ്ടിച്ചത്, അത് കാരണം ബ്രഹ്മാവിന് വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി. അതിന് പ്രായശ്ചിത്തമായി എന്ത് ചെയ്തു? ഭഗവാന്റെ തിരുവടികളിൽ തന്നെ അഭയം പ്രാപിച്ചു. മിഥ്യാഗ്രഹാസ്മിമതി രാഗവികോപ ഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂന സ്തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈ.